ലക്ഷദ്വീപിലെ രാജ്യദ്രോഹ കുറ്റത്തിൽ ഐഷ സുൽത്താനയുടെ ചോദ്യം ചെയ്യൽ നടപടികളൊക്കെയും പൂർത്തിയാക്കിയ ശേഷം ഇന്നിപ്പോൾ ഐഷ സുൽത്താന കൊച്ചിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്നലെ ഐഷ സുൽത്താനയ്ക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. തനിക്കെതിരെയുള്ള നിയമ നടപടികൾ അജണ്ടയുടെ ഭാഗമാണെന്നാണ് ഐഷ സുൽത്താന മാധ്യമങ്ങളോട് പറഞ്ഞത്. ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയപ്പോൾ തൻ്റെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തത് എന്തിനാണെന്ന് തനിക്കറിയില്ലെന്നും ഐഷ പറഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു രാജ്യദ്രോഹ കേസിൽ ചോദ്യം ചെയ്യലിനായി സംവിധായിക ഐഷ സുൽത്താനയെ ലക്ഷദ്വീപ് പോലീസ് ദ്വീപിലേക്ക് വിളിച്ചു വരുത്തിയത്. ഇടക്കാല ജാമ്യം ലഭിച്ചെങ്കിലും ചോദ്യം ചെയ്യലിനായി ഹാജരാകുമ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ താൻ പ്രതീക്ഷിച്ചിരുന്നതായി ഐഷ സുൽത്താന പറഞ്ഞു. തനിക്കെതിരായ നിയമ നടപടികൾ അജണ്ടയുടെ ഭാഗമാണെന്നും ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടും ഫോൺ പിടിച്ചെടുത്തത് എന്തിനാണെന്ന് അറിയില്ലെന്നും ഐഷ കൂട്ടിച്ചേർത്തു. ഉമ്മയുടെയും സഹോദരന്റെയും അക്കൗണ്ട് വിവരങ്ങളും ഈ ദിവസങ്ങളിൽ പോലീസ് പരിശോധിച്ചതായും ഐഷ പറഞ്ഞു. എല്ലാവർക്കും അറിയാം ഇതൊരു അജണ്ടയാണ്, ഇതൊരു വിഭാഗം എന്നിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ ഒരു കേസ് തന്നെ. അപ്പം ഇത് അവർ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തത്, അവർക്ക് തോന്നിയതുപോലെ ഒരു ഇത് FIR ഇടുക, അവർക്ക് തോന്നിയതുപോലെ ഒരു കാര്യം ചെയ്യുക, എൻ്റെ ശബ്ദം ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരുടെ മെയിൻ അജണ്ട. ഇത് അജണ്ടെന്ന് തന്നെ പറയാം. കാരണം എല്ലാവരും കേട്ടതാണ് അബ്ദുള്ള കുട്ടീനെ പോലുള്ള ആളുകൾ ഗൂഢമായി ആലോചിച്ച രീതി. സോ ഇതും അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ മൊബൈൽ പിടിച്ചെടുത്തത് പോലും അതിൻ്റെ ഭാഗമായിരിക്കും. അതേസമയം ചോദ്യം ചെയ്യലിനായി ദ്വീപിലെത്തിയ താൻ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുവെന്ന ആരോപണം നുണക്കഥയാണെന്നും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പെട്ടെന്ന് മടങ്ങാനാണ് താൻ ശ്രമിച്ചതെന്നും ഐഷ പ്രതികരിച്ചു. ശനിയാഴ്ച ഉച്ചയോടെ ഐഷ അഗത്തിയിൽ നിന്നും പുറപ്പെട്ടെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് ഏറെ വൈകിയാണ് ഐഷ സഞ്ചരിച്ച വിമാനം കൊച്ചിയിലെത്തിയത്. കൈരളി ന്യൂസ്, കൊച്ചി.